ി സീക ഒന്ന് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആയിട്ടില്ലല്ലോ പുരുഷ ഇണ വ സൗജത്തുൻ സ്ത്രീ ഇണ വ വലിയൻ രക്ഷിതാവ് സ്ത്രീയുടെ രക്ഷിതാവ് വാഹിദാനി രണ്ട് സാക്ഷികൾ വ സീഹത്തുൻ വാചകം ഈ അഞ്ച് റുക്കിനികളാണുള്ളത് ഇനി ഓരോന്നിനും ഷർത്തുകൾ ഉണ്ട് സൌജിന് ഷർത്ത് ഉണ്ട് സൌജത്തിന് ഷർത്തുണ്ട് സീവക്ക് ഷർത്തുണ്ട് ഷാഹിദാനിക്ക് ഷർത്തുണ്ട് വലിയ ഷർത്തുണ്ട് അതൊക്കെ ഉണ്ട് നിഷാല്ല ഓരോന്നും വിശദീകരിക്കും ഇവിടെ സീകയെ കുറിച്ച് പറയുന്നു വ സീഹ അഥവാ വാചകം ഹിയൽ ഈജാബ് വൽ കബൂലു അത് ഈജാബും കബൂലും ആണ് അതൊരു ഇടപാടാണല്ലോ നിക്കാഹ്ന്നാല് കച്ചവടത്തിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈജാബും കബൂലും വിടയും വേണം പിന്നെ ഈജാബ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ല ഈജാബ് വൽ കബൂൽ ഈജാബും വൽ ഈജാബ് കബൂലും അല്ലെങ്കിൽ അങ്കുലാനീ ഫുലാനത്തുക്ക നിനക്ക് ഞാൻ ഇണയാക്കി തന്നു മൗലീയതീ ഫുലാനത്ത എന്റെ സംരക്ഷണാധികാരത്തിലുള്ള ഇന്ന പെണ്ണിന് ഇവിടെ സംരക്ഷണാധികാരത്തിലുള്ള പെണ്ണ് മൗലിയത്ത് എന്ന് പറയാം ബിന്തു പറയാതെ മൗലിയത്ത് പറയാൻ കാരണം വലിയ ആരാവാ വാപ്പയും വാപ്പാണെങ്കിലല്ലേ മോളാകുന്നുള്ളൂ വാപ്പ തന്നെയാവണമെന്നില്ലല്ലോ എന്നില്ലല്ലോ മൗലിയത്ത് മൗലിയത് ചിലപ്പോൾ സഹോദരനായിരിക്കും ചിലപ്പോൾ വെളാപ്പയായിരിക്കും അങ്ങനെയൊക്കെ വരാം ഏതായാലും കൗലുൽ വലിയ രക്ഷിതാവിന്റെ വാക്ക് മൗലിയത്തി മൗലിയത്ത എന്റെ സംരക്ഷണാധികാരത്തിലുള്ള ഇന്ന പെണ്ണിനെ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു അല്ലെങ്കിൽ അങ്കഹത്തുക്ക മൗലിയത്തി ഫുലാനത്ത എന്റെ സംരക്ഷണാധികാരത്തിലുള്ള ഇന്ന പെണ്ണിനെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു അല്ലെ എനിക്കീതന്നു പിന്നെ ഞമ്മളെ നാട്ടിലൊക്കെ രണ്ടും പറയലിന്റെ അംഗത്തുക്ക സവ അംഗ എന്നൊക്കെ പറയലും രണ്ടും പറയണമെന്നൊന്നുമില്ല രണ്ടും പറഞ്ഞു വെച്ചാൽ കേടൊന്നും ഇല്ലെട്ടോ രണ്ടും പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞാൽ തന്നെ മതി ഇനി വൽ കബൂലു അപ്പൊ ഇജാബ് നടന്നു ഇനി കബൂൽ വേണ്ടേ കബൂൽ എങ്ങനെയാണ് കൗലു സൗജി സൗജിന്റെ വാക്ക് അതായത് ഈ പുരുഷൻ ആ പുരുഷന്റെ വാക്ക് എന്താണ് കബിൽ തു ഞാൻ സ്വീകരിച്ചു നിക്കാഹ അവളുടെ നിക്കാഹിനെ അല്ലെങ്കിൽ അവ തസ്വീജാ അല്ലെങ്കിൽ അവളുടെ തസ്വീജിനെ അവളെ നിങ്ങൾ എനിക്ക് ഇണയാക്കി തന്ന ലൈനെ ഞാൻ സ്വീകരിച്ചു അല്ലെ നിങ്ങൾ അവളെ എന്നിലേക്ക് കൂട്ടിച്ചേർത്തന്ന ലൈനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയാം ീകയിലുള്ള കുറെ ഷർത്തുകളുണ്ട് സീകത്തി സീകയിൽ ഷർത്താക്കപ്പെടും ഫി സീകത്തി സീകയിൽ ഷർത്താക്കപ്പെടും എന്ത് ഹംസത്വവും ഊരിന് അഞ്ച് കാര്യങ്ങൾ അൽ അവലു ഒന്നാമത്തേത് ആ സ്വരാഹത്വ വ്യക്തമായിരിക്കണം നമ്മൾ പല ഇടപാടിലും നേരത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വരീഹുമുണ്ട് കിനായത്വമുണ്ട് സ്വരീഹാണെങ്കിൽ അവിടെ നീയത്ത് ആവശ്യമില്ല കിനായത്താണെങ്കിൽ അവിടെ നീയത്ത് ആവശ്യമാണ് എന്നൊക്കെ നേരത്തെ വസീയത്തിലും അതേപ്രകാരം അതിന് മുമ്പുള്ളയിലും വക്കാലത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അസ്വരാഹത്വം ഇവിടെ വ്യക്തമായിരിക്കണം ഇവിടെ ഒരിക്കലും കിനായത്ത് പറ്റുകയില്ല അപ്പം ഇവിടെ കിനായത്ത് പറ്റൂല ബാക്കി എല്ലാ ഇടപാടുകളിലും കിനായത്ത് പറ്റും എന്നാൽ ഇവിടെ അസ്വരാഹത്വ വ്യക്തമായിരിക്കണം അജമിയത്തി അത് അനറബി ഭാഷയിലായാലും അപ്പൊ അനറബി ഭാഷയോ ആവാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നേരെ പരിഭാഷയാവണം പരിഭാഷയുടെ മേൽ നേരെ പരിഭാഷ മാത്രം മതിയോ പരിഭാഷയുടെ മേൽ മാത്രം ചുരുക്കൽ കറാഹത്തെങ്കിലും യുക്രഹുൽ പരിഭാഷയുടെ മേൽ മാത്രം ചുരുക്കുക അത് കറാഹത്ത നിക്കാഹൊക്കെ സഹിയാകുമെങ്കിലും അതിന്റെ മേൽ മാത്രം ചുരുക്കൽ കറാഹത്ത അതിൽ ഖിലാഫുള്ള കാരണത്തിന് വേണ്ടി അപ്പൊ ആ സ്വറാഹത്തു വ്യക്തമായിരിക്കണം കിനായത്ത് പറ്റൂല വലൌ വലൗ ബിൽ അജമിയ അത് അനറബി ഭാഷയിലായാലും അപ്പൊ ഫലാതഖ്വി മതിയാവുകയില്ലാൽ കിനായത്തു കിനായത്ത് മതിയാവുകയില്ല ഏതുപോലെ കിനായത്തിന്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു ഇബിന എന്റെ മകളെ എന്റെ മകളെ ഞാൻ നിനക്ക് ഹലാലാക്കി തന്നു എന്ന് അതിൽ കിനായത്താത് സഹിയാവൂല കാരണം ഖുർആനിൽ ഉപയോഗിച്ചതും അതിന്റെ പരിഭാഷയും അല്ലല്ലത് ഖുർആാനിൽ നിക്കാഹ് തസ്വീജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ നേരെ പരിഭാഷയാവാം നേരെ മറിച്ച് ഇത് പറ്റൂല നമ്മളെ നാട്ടിലൊക്കെ വരെ കെട്ടിച്ചു തരിക എന്റെ മോളെ ആ കെട്ടിച്ച് തന്നു അതുകൊണ്ടാവൂല കാരണം എന്താ അതുകൊണ്ട് മാത്രം ആവൂല കാരണം എന്താ അത് കിനായത്താ ശരി അതേപ്രകാരം തന്നെ കിതാബത്തും പറ്റൂല അപ്പൊ ഫലാ തഖ്ഫിൽ കിനായത്തു ഫലാ തഖ്ഫിൽ കിതാബത്തു കിതാബത്തും മതിയാവൂല എഴുത്തും മതിയാവൂല ഒരാള് ഒരു കടലാസിൽ എഴുതി വെച്ചു എന്റെ മകൾ ഹദീജ ഇന്ന അവളുടെ മകനായ ഇന്നവന് ഞാൻ കെട്ടിച്ചു തന്നു അല്ലെ നിക്കാഹ് ചെയ്തു തന്നു നിക്കാഹ് ചെയ്തു തന്നു എന്ന് എഴുതി വെച്ചാൽ ശരിയാവൂല കാരണം കിതാബത്തൊക്കെ കിനായത്താ അപ്പൊ കിതാബത്ത് പറ്റൂല വല വലാറത്തു മതിയാവൂല ഇഷാറത്തും മതിയാവൂല ഇല്ലാമിനി ഇപ്പറഞ്ഞ രണ്ട് കാര്യം കിതാബത്ത് അതേ പ്രകാരം തന്നെ ഇഷാറത്ത് ഇവ രണ്ടും സംസാരശേഷി ഇല്ലാത്തവനിൽ വെച്ച് അപ്പൊ സംസാരശേഷി ഇല്ലാത്തവനാണ് ഓന് പറ്റുക അപ്പൊ ഈ നാപ്പൊട്ടനിൽ നിന്ന് അതായത് സംസാരശേഷി ഇല്ലാത്തവനിൽ നിന്ന് സഹിഹും ബിൽ കിതാബത്തി കിതാബത്ത് കൊണ്ടും സഹിയാകും ഇഷാറത്ത് കൊണ്ടും സഹിയാകും അവിടെ കുഴപ്പമില്ല കാരണം ഓന് മഴദൂറാണ് ഓന് സംസാരിക്കാൻ കഴിയാത്ത ആളാണല്ലോ അപ്പൊ ഒന്നാമത്തത് സ്വറാഹത്ത് സ്വരീഹ് അതായത് വ്യക്തമായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഷർത്ത് വസാനി രണ്ടാമത്തേത് അദമു ഫലിൻ ഇടവേടുണ്ടാവരുത് വൈനൽ ഈജാബ് വൽ കബൂലി ഈജാബിന്റെയും കബൂലിന്റെ ഇടയിൽ ഇടവേള ഉണ്ടാവാൻ പാടില്ല ഇടവേള എങ്ങനെ ബി സുക്കൂത്തിൻ കവിയിലിൽ ദീർഘമായ നിശബ്ദത കുറെ നേരം ഇണ്ടാണ്ട് നിൽക്കുക ഔ കലിൻ അജനബിൻ അല്ലെങ്കിൽ അന്യസംസാരം ഇൻ കല്ല ഈ അന്യസംസാരത്തെ കുറവാണെങ്കിലും അപ്പോ ഇവിടെ പറഞ്ഞ അദമുൽ ഫസലിൻ ബൈനൽ ഈജാബി വൽ കബൂലി ഈജാബിന്റെയും കബൂലിന്റെയും ഇടയിൽ ഫസിൽ ഉണ്ടാവരുത് ഇടവേള ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഉദാഹരണമാണ് ബിസുക്കൂത്തിൻ തവീലിൻ ദീർഘമായ നിശബ്ദത ഔ കലാമിൻ കലിൻ അല്ലെങ്കിൽ അന്യ സംസാരം വ ഇൻ കല്ല അന്യ സംസാരം മറ്റു സംസാരം വളരെ കുറവാണെങ്കിലും അപ്പൊ രണ്ട് ഷർത്തായി ഉറച്ചു നിൽക്കണം അൽ മോജിബി മോജിബ് അതായത് ഈജാബ് പറഞ്ഞവൻ ഉറച്ചു നിൽക്കണം അല്ലാ ഈജാബിഹി ബിഹിയോന്റെ ഈജാബിന്റെ മേല് ഈജാബ് പറഞ്ഞാൽ ഇതാരണ ഞാൻ എന്റെ മകളെ നിനക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലും ഉറച്ചിക്കണം വൽ ആദിനത്തു അതേ പ്രകാരം തന്നെ സമ്മതം നൽകിയവൾ സമ്മതം കൊടുത്തവൾ ഉറച്ചു നിൽക്കണം മല ഇതിനി അവളുടെ സമ്മതത്തിന്റെ മേൽ അപ്പോ ഈജാബ് പറഞ്ഞവൻ ഈജാബിന്റെ മേലും സമ്മതം കൊടുത്തവൾ സമ്മതത്തിന്റെ മേലും ഉറച്ചു നിൽക്കണം ഇല്ലേൽ കബൂൽ കബൂല് പുതിയാപ്പിള അതായത് ആ സൗജ് കബൂല് പറയുന്നത് വരെ ഇതെന്താ പറഞ്ഞത് ഇപ്പോ ഉപ്പ എന്റെ മകളെ ഇത്ര മഹറിന് ഞാൻ കെട്ടിച്ച് തന്നു അല്ലെ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞു ഓ കബൂല് പറയുന്നതിന്റെ ഇടക്ക് ഇയാൾ ഞാൻ പിന്മാറിയെന്നായിരുന്നു നാ കഴിഞ്ഞ് നാ പറ്റൂല അപ്പൊ ഇസ്രാറുൽ മോജിബി മോജിബ് അതായത് ഈജാബ് പറഞ്ഞവൻ ഉറച്ചു നിൽക്കണം അല ഈജാബി ഹി അത് ഈജാബിന്റെ മേല് ഉറച്ചിക്കലുണ്ടായിരുന്നല്ലോ പിന്നെ തിരിഞ്ഞല്ലേ ഏതു വരെ കബൂല് വരെ കബൂല് വരെ എന്താക്കണോ ഉറച്ചു നിൽക്കണന്നാണ് ഇവിടെ കബൂല് വരെ ഉറച്ചു നിന്നില്ലല്ലോ മാറിയല്ലോ വല്ലാദിനും അതേ പ്രകാരം തന്നെ സമ്മതം കൊടുത്തവൾ അവൾ ഉറച്ചു നിൽക്കണം എന്തിൻ്റെ മേല് അലൽ അലാ ഇതിനി അവളുടെ സമ്മതത്തിന്റെ മേൽ ഉറച്ചു നിൽക്കണം ഇല്ലൽ കബൂലി കബൂൽ വരെ അപ്പൊ അവിടെ ഉദാഹരണം പറയാ മകള് ഒരു പെണ്ണ് ആ പെണ്ണിനെ ആദ്യം കല്യാണം കഴിച്ചെടുക്കുകയാണെങ്കിൽ അവൾ വിക്റാണെങ്കിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഉപ്പക്ക് സമ്മതം വേണമെന്നില്ല വെള്ളിയാപ്പക്ക് സമ്മതം വേണമെന്നില്ല ഉളക്കെട്ടിച്ചെടുക്കാന് നേരെ മറിച്ച് വേറെ ആരാണെങ്കിലും അവളോട് സമ്മതം ചോദിച്ച് ഓള് സമ്മതം കിട്ടിയാലേ കെട്ടിച്ചൊടുക്കാൻ പാടുള്ളൂ എന്നാൽ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് വിവാഹമോചിതയായി പിന്നീട് കെട്ടിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണോ അവിടെ ഉപ്പക്കാണെങ്കിലും വലിയ ഒക്കെ സമ്മതം വേണം അപ്പൊ അങ്ങനെ സമ്മതം വേണ്ട പെണ്ണാണ് സമ്മതം കൊടുത്ത പെണ്ണാണ് അവൾ സമ്മതത്തിന്റെ മേലെന്താക്കണം ഉറച്ചു നിൽക്കണം വരെ കബൂൽ വരെ ആ പുരുഷൻ കബൂല് പറയുന്നത് വരെ സൗജ് കബൂല് പറയുന്നത് വരെ ഓളെ അതിന്റെ മേൽ ഉറച്ചുക്കണം അല്ലെങ്കിൽ മോജി ഈജാബ് പറഞ്ഞവൻ ഈജാവിന്റെ നില ഉറച്ചു നിക്കണം അതും ശർത്താ വെറാബിയോ നാലാമത്തത് ആദമോ തായലിക്ക് തായലീക്ക് ഉണ്ടാവാൻ പാടില്ല അതായത് നിക്കായനെ മറ്റൊരു സംഗതിയോട് ബന്ധിപ്പിക്കാവും പാടില്ല കൗലിഹി ഓന്റെ കൗലി പോലെ ഇൻ കാനത്ത് വായത്തു കഹാൻ അപ്പം മോളെ വേറെ ഒരാള് കെട്ടിയതാ അങ്ങനെ പറയാ ഇൻ കാനത്ത് ഇവിനത്തി എന്റെ മോളായാൽ തുല്യക്കത്ത് തൊലാക്കല്ലപ്പെട്ടവളായി വയത്തത് പിന്നെ ഇതേ തലാക്ക് അതിന് ഇദ്ണ്ടാവും അതൊക്കെ നമ്മൾ പിന്നീട് പറയും അപ്പൊ തലാക്കിനി ഇദ് ഉണ്ടാവും അല്ലി പിന്നെ ഇദ് കഴിഞ്ഞ് ഓളെ നിനക്ക് കെട്ടിച്ചെന്ന് തോന്നുന്നു പറ്റൂല കാരണം എന്താ ഇവിടെ സമയം നിശ്ചയിച്ച് അതും പറ്റൂല സമയം എന്ന് വെച്ചാൽ പത്ത് മാസത്തേക്ക് അല്ലെ ഒരു കൊല്ലത്തേക്ക് അല്ലെ നാല് അയച്ചത്തേക്ക് എന്നൊക്കെ പറഞ്ഞ കെട്ടിച്ച് കൊടുക്കാവും സെഹ് ആവുല അപ്പൊ ഫല സിഹു സെഹി ആകുല നിക്കാഹുൽ മുത്ത ആ മുത്തേഹത്തിന്റെ നിക്കാഹ് മുത്തേഹത്തിന്റെ നിക്കാഹ് എന്താവില്ല സെഹിയാവുൽ ഇങ്ങനെ സമയം പറഞ്ഞിട്ടില്ലേ വഹുവാൻ മുത്തേഹത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് വിമുദ്ധത്തിൽ ഒരു ഒരു വക്ത് നിർണയിച്ചു കൊണ്ട് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് എന്നൊക്കെ വക്ത് നിർണ്ണയിച്ചു കൊണ്ടുള്ളതായ വിവാഹം കഴിച്ചെടുക്കൽ അത് സഹിയാവുകയില്ല ഇത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞത് നിക്കാഹിന്റെ റുക്കനുകൾ അഞ്ച് സൗജ് സൌജത്ത് വലിയ ഷാഹിദാനി സീക പിന്നെ ഇതിൽ സീഗയുടെ ഷർത്തുകൾ ഒന്ന് സ്വറാഹത്ത് അതായത് വ്യക്തമായിരിക്കണം കിനാറ്റോ പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ കിതാബത്തും ഇഷാറത്തും ഒക്കെ നാപ്പൊട്ടനിൽ നിന്ന് പറ്റും പറഞ്ഞു പിന്നെ രണ്ടാമത്തേത് ഈജാബിന്റെയും കബൂലിന്റെ അടുക്ക് ഉണ്ടാവാൻ പാടില്ല പിന്നെ മൂന്നാമത്തേത് ഈജാബ് പറഞ്ഞവൻ ഈജാബിന്റെ മേല് അതേപ്രകാരം തന്നെ സമ്മതം നൽകിയവൾ സമ്മതത്തിന്റെ മേൽ മുറച്ചു നിൽക്കണം കബൂൽ പറയുന്നത് വരെ കബൂൽ പറഞ്ഞു പിന്നോല് ബിന്ദു നമ്മൾ നോക്കേണ്ടിയില്ല വേറെ വിഷയം അതിൻഷാള്ള പിന്നെ പറയും വെറാബിയോ നാലാമത്തേത് ആദമു താലിഖി താലീഖും മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുക നിക്കാഹിനെ മറ്റൊരു സംഗതിയോട് ബന്ധിപ്പിക്കാൻ പറ്റൂല അതേപ്രകാരം തന്നെ ആയതമു തൗക്കീത്തിൻ സമയം നിശ്ചയിക്കുക അതും പറ്റൂല ഇനി നമുക്ക് ഓരോന്നും വിശദീകരിക്കാം അബ്ബുലീൻ അസ്സലാ